ഹലോ ബഡി ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ല അല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലാണ്, അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ റെഡിയാക്കിയതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അതേ പച്ചരി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കിടിലൻ നെയ്ച്ചോറ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് അറിയണമെങ്കിൽ നേരെ നമുക്ക് നമ്മുടെ അച്ഛൻ്റെ അടുക്കളയിലേക്ക് പോകണം. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള പച്ചരി, രണ്ട് ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ നമ്മളെടുത്തേക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വെള്ളം ഇങ്ങനെ വാർന്നു പോകാനായിട്ട് ഒരു അരിപ്പയിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഉരുളിക്ക് എൻ്റെ ചേച്ചിയേക്കായ പ്രായമുണ്ട് കേട്ടോ. ചേച്ചിക്ക് 10-33 വയസ്സുണ്ട്, അതിനേക്കായ പ്രായമുണ്ട് നമ്മുടെ ഈ ഒരു ഉരുളിക്ക്. അപ്പോൾ അത്രയ്ക്ക് പഴയതാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കറുകപ്പട്ട, ഇതെല്ലാം 2 പീസ് വീതം എടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതുകൂടി ഒന്ന് എടുത്തിട്ട് വരാം. അതെ, നമ്മുടെ ക്യാരറ്റ് നല്ല ക്യൂബ് പോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു സവാള കേട്ടോ, നല്ല അത്യാവശ്യം നല്ല വലിയ സവാളയായിരുന്നു, ആ ഒരു സവാളയെ നമ്മൾ എടുത്തിട്ടുള്ളൂ. പിന്നെ മല്ലിയില കേട്ടോ, മല്ലിയില കുറച്ച് തോന്നെടുത്തുള്ളൂ. പിന്നെ പുതിനയില, നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർക്കാം, നമുക്കത് ഇഷ്ടമായതാണ് നമ്മൾ പുതിനയില എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ പട്ടയും ഗ്രാമ്പും ഏലക്കയൊക്കെ നമ്മുടെ ആ നെയ്യിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ ഈ ഒരു ക്യാരറ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് അതിനകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും വേണ്ട, അതിൻ്റെ ആ ഒരു പച്ച മണമൊന്ന് മാറിയാൽ മാത്രം മതി. അപ്പം നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഇട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. ക്യാരറ്റിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ സവാളയും ക്യാരറ്റും കൂടി ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ സാധാരണ ഇറച്ചിക്കറിക്കൊക്കെ ചെയ്യുന്നത് പോലെ നന്നായിട്ട് വഴക്കിയെടുക്കുമെന്ന് വേണ്ട കേട്ടോ. അപ്പോൾ അതിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറിയാൽ മാത്രം മതി. അങ്ങനെ നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു കുറച്ച് മാത്രം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഒന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ച് മതി കേട്ടോ, നമുക്കൊരു ശകൽ ഒരു പിഞ്ച് മാത്രം മതി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. വേണമെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, പക്ഷേ അത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, കുറച്ചൊരു ഗാർണിഷിന് വേണ്ടിയിട്ട്. ലാസ്റ്റ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കല്ലേ, അപ്പോൾ ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് മാത്രം കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ പച്ചരി ചേർക്കുന്നത്. അപ്പം നമ്മുടെ പച്ചരി കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ആ പച്ചരിയിലെ എന്താണ്, പച്ചരി ആ ഉള്ളിയിലും നമ്മുടെ ക്യാരറ്റിലും അതുപോലെ നമ്മുടെ നെയ്യിലും ഒക്കെ കിടന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ. കാരണം അപ്പം നമുക്ക് ഒരുപാട് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു ഇതൊന്ന് മാറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊന്ന് ഫ്രൈ ചെയ്യുന്നത്. പച്ചരി ഇങ്ങനെയൊന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവായി കിട്ടും. ഇനി നമ്മളിതിലേക്ക് വെള്ളം ചേർക്കാൻ പോവുകയാണ്. 2 ഗ്ലാസ് പച്ചരിക്ക് നമ്മൾ ചേർത്തിരിക്കുന്നത് 4 ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളവും ആ ഗ്ലാസ്സിന് തന്നെ 1/4 ഗ്ലാസ് വെള്ളവും കൂടി. അങ്ങനെയാണ് നമ്മളതിൽ വെള്ളം ചേർക്കുന്നത്. അതായത് 4.25 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ കറക്റ്റ്. ഈ ഒരു നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സെയിം പച്ചരി, ആ പച്ചരിയുടെ അളവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. കറക്റ്റാണ്, കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും, എന്നാൽ ഒരുപാട് വെന്ത് വല്ലാണ്ടായി പോവുകയും ചെയ്യില്ല. അതേ രീതിയിൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ പച്ചരി വെന്ത് കിട്ടും ഈ ഒരു അളവാണെന്നുണ്ടെങ്കിൽ. ഞാനിവിടെ നോക്കിയതിനെ സഹായിക്കുന്നുള്ളൂ കേട്ടോ, എൻ്റെ അക്കയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പച്ചരിയിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്തത്. ഒന്ന് ഇളക്കി കൊടുക്കണം, ഇളക്കി കൊടുത്തിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഉപ്പ് ചേർത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കണം. ഏകദേശം ഒരു 25 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മളുടെ ചോറ് ഇവിടെ വെന്ത് വന്നിരുന്നു. അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് വെള്ളമുണ്ട് കേട്ടോ, ആ വെള്ളം കൂടി ഒന്ന് വറ്റി വരട്ടെ. ആ വറ്റി വരുന്ന സമയത്തിന് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാഷ്യൂ നട്ട്സും മുന്തിരിങ്ങയൊക്കെ വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ദേ നമ്മൾ വീണ്ടും ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ നെയ്യ് നന്നായി ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് മുന്തിരിങ്ങയും നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറുത്ത മുന്തിരിങ്ങയും വെളുത്ത മുന്തിരിങ്ങയും വെള്ള അണ്ടിപ്പരിപ്പ് എല്ലാം കൂടി കാണാൻ നല്ല ലുക്കുണ്ടല്ലേ. കാണാൻ മാത്രമല്ല, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്ത് വേണം, നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ചോറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ആകെ ചേർത്തിരിക്കുന്ന നെയ്യ് എന്ന് പറഞ്ഞാൽ 4 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ. അതിൽ കൂടുതൽ നെയ്യൊന്നും നമ്മൾ ഈ നെയ്ച്ചോറിനകത്തേക്ക് ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു വറവിട്ടത് എന്ത് ചെയ്യാം, നമ്മളുടെ ആ ചോറിൻ്റെ പുറത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നില്ലേ ആ ഒരു ക്യാരറ്റും സവാളയും കൂടി, അതും നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് ചെയ്യുമ്പോൾ ഇങ്ങനെ എടുത്തു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ മല്ലിയിലയും
പുതിനയിലയും കൂടി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ നല്ല കിടിലും കളർഫുൾ ആയിട്ടിരിക്കുന്നത്. നമ്മൾ ആ ഒരു കറുത്ത മുന്തിരിങ്ങ ഒക്കെ ഇട്ടുകൊണ്ട് അതിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോയി. എന്തായാലും നല്ല സൂപ്പർ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ബീഫാണ് കേട്ടോ, നല്ല അടിപൊളി ബീഫ് കറിയാണ്. അപ്പോൾ ആ ബീഫ് കറിയുടെ റെസിപ്പി ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ നെയ്ച്ചോറ് ബീഫിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു കേട്ടോ, കാരണം ഇത് വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ നെയ്ച്ചോറ് നമുക്കൊന്ന് വിളമ്പാം. അപ്പോൾ ദാ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ ഒരു പ്ലേറ്റിലേക്ക് വിളമ്പാൻ പോവുകയാണ്. ഇതാ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ പ്ലേറ്റിലായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ സൈഡായിട്ട് നമ്മളൊരു ചെറിയ സലാഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ സദാ ചെയ്യുന്ന പോലെ തന്നെ തക്കാളി, സവാള, അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ സലാഡ്, പിന്നെ നമ്മുടെ ബീഫ് കറി. ആഹാ, ഇനി എന്ത് വേണം അല്ലേ. ചിത്രയൊക്കെ അതിൻ്റെ കൂടെ അതിൻ്റെ പുറത്തേക്ക് ഒരു ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു മല്ലിയിലയും പിന്നെ ഒരു തക്കാളിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്തായാലും അതും കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ നെയ്ച്ചോറിൻ്റെ ലുക്ക് തന്നെ മാറിക്കഴിഞ്ഞു. ലുക്ക് മാത്രമല്ല ടേസ്റ്റും, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതിനേക്കാൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി ക്വാളിറ്റി ഇല്ലാത്തതാണെന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ അതിനകത്തൊന്നും ഒരു കാര്യമില്ല കേട്ടോ, നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് അതെടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി കഴിക്കാം. കാരണം അത്ര ടേസ്റ്റാണ്, നമ്മളിത് കഴിച്ചിട്ടും കഴിച്ചിട്ട് നമുക്ക് എന്താണ് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റാണ് അങ്ങനെ. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറും ബീഫും ഇവിടെ കഴിച്ച് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് അമ്മുകുട്ടിയാണ്. അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് കഴിച്ചോട്ടെ. അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതേ നമ്മുടെ അമ്മുക്കുട്ടി കഴിച്ചു തുടങ്ങി, ഞാനിവിടെ നോക്കിയിരുന്നാൽ ശരിയാവില്ല. അപ്പോൾ എന്തായാലും നമുക്കെന്ത് വേണം, മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മുടെ അച്ഛൻ്റെ അടുക്കളയിലൂടെ തന്നെ വീണ്ടും കാണണം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ ബൈ.